ഈ അടുത്തിടെയാണ് സ്വവർഗ അനുരാഗികളായ ആദിലക്കും ഫാത്തിമയ്ക്കും ഇനി ഒരുമിച്ച് ജീവിക്കാമെന്ന കോടതിയുടെ തീരുമാനം വന്നത്. എന്നാൽ ഇതിനു പിറകെ സൗദിയിൽ സ്വവർഗ അനുരാഗം എന്നത് ഒരു കുറ്റമായി കാണുകയും ഇവരുടെ ഫ്ലാറ്റ് പോലും നിരോധിക്കുകയും ചെയ്തു. ഇതിനും തൊട്ടുപിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾ ന്യായീകരണവുമായി നിരവധി പേർ രംഗത്തെത്തി. ആവശ്യമുള്ള ഇടങ്ങളിൽ പ്രതികരിക്കാതെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ അനാവശ്യ പ്രതികരണങ്ങൾ നടത്തുന്നവരോട് ആദ്യമേ പറയട്ടെ, ഈ വാർത്തയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സമൂഹത്തിൽ ഇന്ന് വളരെ ഉച്ചത്തിൽ പറയേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ്, സ്വവർഗ അനുരാഗത്തെ പറ്റി. 2022 ആണ്ടിലും സമ്പൂർണ്ണ സാക്ഷര സുന്ദര കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെയും ചിന്ത ഇത്രത്തോളം ഇടുങ്ങിയതാണെന്ന് വേണം ഈ കമന്റുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ. സ്വവർഗ അനുരാഗത്തെ എതിർക്കുന്നവരിൽ സാധാരണക്കാർ മാത്രമല്ല ഉള്ളത്, മധ്യവയസ്കരും യുവാക്കളും യുവതികളും എന്നിനെ അധികം പറയുന്നു. അധ്യാപകരും പ്രൊഫസർമാരും വരെ കമന്റിട്ട കൂട്ടത്തിലുണ്ട്. ജനങ്ങൾ ഇത്രത്തോളം രോക്ഷാകുലരാകാനും പരസ്യമായി പ്രതികരിക്കണമെങ്കിൽ ഈ വിഷയം അത്രയ്ക്ക് മോശമാണോ എന്ന് ചിന്തിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ശരിക്കും സ്വവർഗ അനുരാഗം തെറ്റാണോ? അതൊരു മാനസിക രോഗമാണോ? കൗൺസിലിംഗ് കൊടുത്താൽ മാറുന്ന ഒന്നാണോ ഇത്? ആ കുട്ടികൾ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്തായിരിക്കും? വിശദമായി നോക്കാം. എന്താണ് സ്വവർഗ അനുരാഗം അഥവാ ഹോമോസെക്ഷുവാലിറ്റി? സാധാരണയായി ഒരു ലിംഗത്തിൽപ്പെട്ട വ്യക്തിക്ക് എതിർ ലിംഗത്തിൽപ്പെട്ട ആളോടാണ് ലൈംഗികപരമായ ആകർഷണം തോന്നേണ്ടത്. എന്നാൽ ഒരു ലിംഗത്തിൽപ്പെട്ട വ്യക്തിക്ക് അതേ ലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണം തോന്നുകയാണെങ്കിൽ അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് സ്വവർഗ അനുരാഗം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്വവർഗ അനുരാഗികളായ പുരുഷന്മാരെ ഗേ എന്നും സ്ത്രീകളെ ലെസ്ബിയൻ എന്നുമാണ് വിളിക്കുന്നത്. അതേസമയം തന്റെ ലിംഗത്തിൽപ്പെട്ടവരോടും എതിർ ലിംഗത്തിൽപ്പെട്ടവരോടും ഒരേപോലെ ലൈംഗിക ആകർഷണം തോന്നുന്നവരുണ്ട്. അത്തരക്കാരെ നാം ബൈസെക്ഷൽ എന്ന് വിളിക്കും. ലൈംഗിക ആകർഷണം എന്നത് ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നത് മാത്രമല്ല, അവരോട് വൈകാരികമായ അടുപ്പവും പ്രണയവും എല്ലാം തോന്നും. അതായത് ഒരു സാധാരണ വ്യക്തിക്ക് തന്റെ എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് തോന്നുന്ന അതേ വികാരങ്ങളെല്ലാം തന്നെ ഇത്തരക്കാർക്ക് തന്റെ പങ്കാളിയോടും തോന്നും. എന്നാൽ ഒരു ലിംഗത്തോടും ആകർഷണം തോന്നാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നാം അസെക്ഷൽ എന്നാണ് വിളിക്കുന്നത്. അവരൊരു കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഒരു ധാരണ നമുക്കിടയിലുണ്ട്. ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അതേസമയം സാധാരണത്വം എന്ന് നാം വിളിക്കുന്ന പുരുഷന് സ്ത്രീയോട് മാത്രവും സ്ത്രീക്ക് പുരുഷനോട് മാത്രവും ലൈംഗിക ആകർഷണം തോന്നുന്ന വ്യക്തികളെ ഹെട്രോസെക്ഷൽ എന്ന് വിളിക്കും. ഇനി ലൈംഗിക ആകർഷണത്തിൽ ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ലൈംഗിക ആഭിമുഖ്യത്തിൽ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള കൃത്യമായ കാരണം നിർവചിക്കാൻ ഇതുവരെ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ജീനുകളിലും ഹോർമോണുകളിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് മാനസിക പ്രശ്നങ്ങൾ അല്ലെന്ന് തന്നെയാണ് മാനസിക രോഗവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. കൗൺസിലിംഗ് കൊണ്ടോ മറ്റു മരുന്നുകൾ കൊണ്ടോ ഒന്നും തന്നെ ഇതിനെ ചികിത്സിച്ച് ഭേദമാകാൻ കഴിയില്ല എന്നും അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. കുട്ടിക്കാലത്തെ സംഭവങ്ങളോ മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എന്നതോ ഒന്നും ഇതിന് ബാധകമല്ല. ലൈംഗിക ആഭിമുഖ്യവുമായി ഇത്തരം ബാഹ്യഘടകങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇതിനെ മാനസിക രോഗത്തിൻ്റെ ഇടത്തിൽ പെടുത്താനോ മാനസിക ചികിത്സ നൽകാനോ സാധിക്കില്ല. ഇനി എന്താണ് ഹോർമോണും ജീനുകളും? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോൺ. ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥികളാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതും വളർച്ചയെ നിയന്ത്രിക്കുന്നതുമൊക്കെ ഈ ഹോർമോണുകളാണ്. ഒരു വ്യക്തിക്ക് ലൈംഗികപരമായ വ്യക്തിത്വം നൽകുന്നതും ഇവ തന്നെ. അതായത് ഒരു പുരുഷനെ പുരുഷനാക്കുന്നതും സ്ത്രീയെ സ്ത്രീയാക്കുന്നതും ഹോർമോണുകളാണെന്ന് സാരം. പുരുഷന്മാരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് പൗരുഷം എന്ന മേന്മ പുരുഷന് നൽകുന്നത്. പുരുഷന് സ്ത്രീയോട് അടുപ്പം തോന്നുന്നതും ഇതുമൂലം തന്നെയാണ്. സ്ത്രീകളുടെ ഓവറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ രണ്ട് ഹോർമോണുകളാണ് സ്ത്രീത്വം എന്ന വിശേഷണം അവർക്ക് നൽകുന്നത്. മേൽ പറഞ്ഞതുപോലെ സ്ത്രീക്ക് പുരുഷനോട് ആഭിമുഖ്യം തോന്നാനും പുരുഷനോട് ലൈംഗിക താല്പര്യം തോന്നാനും എല്ലാം കാരണം ഈ ഹോർമോണുകൾ തന്നെയാണ്. പാരമ്പര്യമായ ഘടകങ്ങൾ തലമുറയിലൂടെ കൈമാറുന്ന വസ്തുവാണ് ജീനുകൾ. അച്ഛൻ്റെയും അമ്മയുടെയും രൂപസാദൃശ്യവും മറ്റ് കഴിവുകളും എല്ലാം മകൾക്ക് ലഭിക്കുന്നത് ഈ ജീനുകൾ വഴിയാണ്. കോശങ്ങൾക്കുള്ളിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. ഇനി സ്വവർഗ അനുരാഗികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം. സ്വവർഗരതി പ്രകൃതിവിരുദ്ധവും അശാസ്ത്രീയവുമായി പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത് മനുഷ്യവർഗത്തിന്റെ ഒരു വ്യതിയാനമായി കണ്ടാൽ മാത്രം മതിയാകും. ഇത് തീർത്തും സാധാരണ കാര്യമായി കാണാവുന്നതേ ഉള്ളൂ. സ്വവർഗ അനുരാഗികൾ തമ്മിൽ ശാസ്ത്രീയമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പല മാർഗങ്ങളും നിലവിലുണ്ട്. ഇക്കാര്യത്തിൽ ഇതിനെ എതിർക്കുന്ന പലർക്കും അറിവില്ല എന്നതാണ് വസ്തുത.
സാധാരണ പലരും കാണുന്ന പോൺ വീഡിയോ പോലുള്ളവ മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മിഥ്യയുണ്ട് അതാണ് യഥാർത്ഥ സെക്സ് എന്ന് എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഇത്തരം വീഡിയോകൾ സാധാരണക്കാരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പലപ്പോഴും പലരിലും തെറ്റായ ചിന്തകൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ എന്തു ചെയ്യും സെക്സിലൂടെ മാത്രമേ കുട്ടികൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്നില്ല പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ ശരിയായി സംയോജിച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കും ശരീരത്തിന് പുറത്ത് വെച്ച് കൃത്രിമമായി ഈ പ്രവൃത്തി ചെയ്യാൻ പല ആധുനിക സംവിധാനങ്ങളും നിലവിലുണ്ട് രക്തം ദാനം ചെയ്യുന്നതുപോലെ ബീജവും മനുഷ്യർ ദാനം ചെയ്യാറുണ്ട് ആരോഗ്യമുള്ള മറ്റ് അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പുരുഷന്മാരിൽ നിന്ന് ബീജം സ്വീകരിച്ച് പ്രത്യേക ലാബുകളിൽ സവിശേഷ സാഹചര്യങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും അവ നശിക്കില്ല ഇത്തരം ലാബുകളെ ജീൻ ബാങ്കുകളെന്നും സ്പേം ബാങ്കുകളെന്നും വിളിക്കാറുണ്ട് ബീജദാതാവിന്റെ വ്യക്തിത്വവും വിവരങ്ങളും ഒരിക്കലും പുറത്തുവിടാറില്ല സമാന രീതിയിൽ സ്ത്രീകളും അവരുടെ അണ്ഡം ദാനം ചെയ്യാറുണ്ട് ഗേ പങ്കാളികൾക്ക് അവരുടെ സ്പേം ഉപയോഗിച്ചും ലെസ്ബിയൻ സ്ത്രീകൾക്ക് അവരുടെ ഓവം ഉപയോഗിച്ചും കൃത്രിമമായി കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഗിഫ്റ്റ് സിഫ്റ്റ് എഫ്ഇടി പോലുള്ള സാങ്കേതിക വിദ്യകൾ വഴിയൊക്കെ ഇതിൽ സാധ്യമാകും അല്ലാത്ത പക്ഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് അനാഥ കുട്ടികളാണ് സർക്കാർ സംരക്ഷണത്തിൽ കഴിയുന്നത് അവരിൽ നിന്നും കുട്ടികളെ ദത്തെടുത്തും വളർത്താം ഇതൊക്കെ തന്നെയാണ് പല സ്വവർഗ അനുരാഗികളും ചെയ്യുന്നത് ഇനി ഇതിന്റെ നിയമവശം 2018 സെപ്റ്റംബർ 6 സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് രാജ്യത്ത് സ്വവർഗരതി നിയമവിധേയം ആക്കിയിട്ടുണ്ട് ഞാൻ അശ്വതി ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദിനി യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക